EAT Vidya, Vivere Vinimaya Sangeetika Vidya, Standard R. Information and Communication Technology, Standard 6. Chapter 3, Concepts into Pictures. Adhyayam 3, Aashayangal Chitrangalakkam. English Padapustakathil, Rajayude Kudumbathinte Aashayabhoopadam, Concept Map, Avatharippichirikkunnathu Ormayundallo. Padana Pravarthanathinte Bhagamayi, വിപിൻ അവനെക്കുറിച്ച് തയ്യാറാക്കിയ ഒരു ആശയ ചിത്രീകരണം ഇവിടെ ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഈ കൺസെപ്റ്റ് മാപ്പ് ആശയ ഭൂപടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഈ ചിത്രത്തിൽ നിന്ന്? ഫാമിലി എന്ന വിഭാഗത്തിൽ ഫാദർ ഡ്രൈവർ എന്ന് നൽകിയിട്ടുണ്ട്, അഥവാ വിപിന്റെ അച്ഛൻ ഡ്രൈവറാണ് നമുക്കിന്ന് മനസ്സിലായി. അതുപോലെ ഹോബീസിൽ ഇവിടെ ഫുട്ബോൾ നൽകിയിട്ടുണ്ട്, അഥവാ വിപിന് പന്തുകൾ ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഇങ്ങനെ ഈ ചിത്രീകരണത്തിൽ നിന്ന് നമുക്ക് ഉള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണ്, വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി പ്രവർത്തനം 3.1, എൻ്റെ കുടുംബം. നിങ്ങൾ 5-ാം ക്ലാസ്സിൽ നമ്മുടെ കുടുംബം എന്ന SSലെ അധ്യായത്തിൽ കുടുംബവൃക്ഷം തയ്യാറാക്കിയത് ഓർക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ ഒരു ചിത്രീകരണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ കുടുംബാംഗങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നിങ്ങളുടെ കുടുംബവൃക്ഷം പൂർത്തിയാക്കണം. നിങ്ങൾ ഓരോരുത്തെക്കുറിച്ചും ഇത്തരത്തിൽ തയ്യാറാക്കി ഒരു കുടുംബവൃക്ഷം, അതിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കണം. ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പല സ്ഥലങ്ങളിലായി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നിങ്ങളുടെ ബേസിക് സയൻസിലെ ഒരു ചിത്രീകരണം, അതിൻ്റെ വിശദീകരണവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പട്ടിക നിങ്ങളൊന്ന് പൂർത്തിയാക്കുക. നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ കൺസെപ്റ്റ് മാപ്പ് ഓൺ രാജാസ് ഫാമിലി എന്നിവിടെ നൽകിയിട്ടുണ്ട്. ആ പ്രവർത്തനം നിങ്ങൾ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അതുപോലെ ബേസിക് സയൻസിലെ ഒരു ചാപ്റ്ററാണിത്. ഇവിടെയും ഇതാ, ഇവിടെ ഇന്ധനം കത്തുന്നു, രാസോർജൻ ജനറേറ്റർ പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിൽ ഇവിടെയും, ഇവിടെയും താപം സ്വീകരിക്കുന്നു, ഐസ് കട്ട താപം പുറത്തുവിടുന്നു എന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പലയിടത്തായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ചിത്രങ്ങൾ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കുക എന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. പ്രവർത്തനം 3.3, ചിത്രീകരണം കമ്പ്യൂട്ടറിൽ, അടിസ്ഥാന ശാസ്ത്ര പാഠപുസ്തകത്തിലെ ഒരു ചിത്രീകരണം. ചിത്രം 3.3 ഇവിടെ നൽകിയിട്ടുണ്ട്. മിശ്രിതങ്ങൾ വേർതിരിക്കലിൻ്റെ ഒരു ചിത്രീകരണമാണ്. വിവിധ മിശ്രിതങ്ങളിൽ നിന്ന് ഘടകങ്ങൾ പദാർത്ഥങ്ങൾ വേർതിരിച്ചെടുക്കുന്ന രീതികളും ഉദാഹരണങ്ങളുമാണ് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ലിബർ ഓഫീസ് ഡ്രോ ഇത്തരം ചിത്രങ്ങൾ വരക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങളുടെ ബേസിക് സയൻസിലെ ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുവാൻ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി ഓഫീസ് മെനുവിലുള്ള ലിബർ ഓഫീസ് ഡ്രോ എന്ന സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. അപ്ലിക്കേഷൻസ് മെനുവിൽ ഓഫീസ് മെനുവിൽ നിന്ന് ലിബർ ഓഫീസ് ഡ്രോ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിബർ ഓഫീസ് ജാലകം തുറന്നു വരും. ഇവിടെ ഇതിൻ്റെ പ്രധാന ജാലകത്തിൽ ഇടതുഭാഗത്തായിട്ട് ഇതിൻ്റെ ടൂളുകൾ നമുക്ക് കാണാം. ഇവിടെ ലൈൻ കളർ സെലക്ട് ചെയ്യാനുള്ള ടൂളാണ് ആദ്യമായി നൽകിയിട്ടുള്ളത്. അതിന് മുകളിലായി സെലക്ഷൻ ടൂള്, ഫിൽ കളർ, നമുക്കൊരു കളർ ഫില്ല് ചെയ്യുന്നതിനുള്ള ടൂള്, അതുപോലെ ഇൻസേർട്ട് ലൈൻ, റെക്റ്റാങ്കിൾ ടൂള്, എലിപ്സ് ടൂള്, ലൈൻസ് ആൻഡ് ആരോസ്, കർവ്, കണക്ടർ, ബേസിക് ഇൻസേർട്ട് ബേസിക്, ഇതിനെ അറ്റത്തുള്ള ത്രികോണങ്ങളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പുകൾ വേണമെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഡ്രോയുടെ ക്യാൻവാസിലേക്ക് ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. ഇവിടെ ആദ്യം റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഇവിടെ ഒരു ചതുരം വരക്കാം. നമുക്ക് ആദ്യം ഇതിലൊരു റെക്റ്റാങ്കിൾ വരക്കാം. ഇവിടെ ഈ മധ്യഭാഗത്ത് കാണുന്ന ഈ റെക്റ്റാങ്കിൾ തൊട്ട് വലതുഭാഗത്തും ഇടതുഭാഗത്തും അത്തരത്തിലുള്ള രണ്ട് റെക്റ്റാങ്കിളുകൾ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ വന്നതായിട്ട് കാണാം. ഇനി ഇതിൻ്റെ ഇരുവശങ്ങളിലുമായി റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആണ് ഇത് രണ്ടും. റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഉള്ളത് ഇവിടെ ഈ ഷേപ്സ് എന്ന മെനുവിൽ നിന്ന് നമുക്ക് ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ട്, ദെൻ റെക്റ്റാങ്കിൾ റൗണ്ടഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ വരക്കാം. വീണ്ടും ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആണ് ആവശ്യം. നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ജാലകം ഇവിടെ ക്ലോസ് ചെയ്യാം. അതുപോലെ ഇവിടെ സൂം
zoom ചെയ്തു ആവശ്യത്തിന് zoom നൽകാം ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തു ഇതിന്റെ അറ്റത്തുള്ള ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്തു ആവശ്യത്തിന് വലുപ്പം കുറച്ച് ഇതിനെ ക്രമീകരിക്കാം അതുപോലെ ഇവിടെ വലുപ്പം നമുക്ക് ഇത്രത്തിൽ ചെറുതാക്കാം ഇനി ഇതിനു ശേഷം വീണ്ടും രണ്ട് ചതുരങ്ങളാണ് വരക്കാനുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യാം കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു കൺട്രോൾ സി അമർത്തി കൺട്രോൾ വി അമർത്തുമ്പോൾ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ടാവും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മാറ്റിയാൽ മതി വീണ്ടും കൺട്രോൾ വി അമർത്തുന്ന സമയത്ത് ഒന്നുകൂടെ പേസ്റ്റ് ആവും ഇതിൻ്റെ വലുപ്പമെല്ലാം നമുക്ക് ആവശ്യമുള്ള വളവിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കാവുന്നതാണ് ഇനി മുകളിൽ രണ്ട് ഭാഗങ്ങളിൽ വൃത്താകൃതിയിലുള്ള ചതുരമാണ് അതിന് മുകളിൽ ചതുരങ്ങൾ നൽകണം ആ പ്രവർത്തനം ഒന്ന് പൂർത്തിയാക്കുക അതിനുവേണ്ടി ഞാനിത് ഒന്ന് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ സി കൺട്രോൾ വി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടാവും വീണ്ടും ഇതിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അറ്റത്തുള്ള ആ പച്ച നിറത്തിലുള്ള ചതുരങ്ങൾ മാറി വട്ടത്തിലുള്ള ഒരു ഓറഞ്ച് നിറമായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മൗസ് എത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു നമുക്ക് ആവശ്യാനുസരണം ഇതിനെ തിരിക്കാം നോക്കൂ ഇത്തരത്തിലൊന്നായി ഇനി വീണ്ടും ഇതിനെ സെലക്ട് ചെയ്തു കൺട്രോൾ സി കൺട്രോൾ വി അമർത്തിയതിനു ശേഷം ഈ ഭാഗത്തേക്കൊന്ന് മാറ്റുന്നു വീണ്ടും ക്ലിക്ക് ചെയ്ത ശേഷം കളർ മാറുന്ന സമയത്ത് അറ്റങ്ങളിൽ പിടിച്ച് തിരിക്കുമ്പോൾ ഇത്തരത്തിൽ അത് മാറുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഈ ചിത്രത്തിൽ നൽകിയതുപോലെ ഈ ചതുരവും മറ്റു ചതുരങ്ങളും തമ്മിൽ കണക്ട് ചെയ്യണം ഇവിടെ ഒരു ആരോ ആണ് നൽകിയിട്ടുള്ളത് നമുക്കിതിനു വേണ്ടി ഈ കണക്ടർ ടൂള് ഉപയോഗപ്പെടുത്താം കണക്ടർ ടൂളിൽ തന്നെ വ്യത്യസ്തമായ കണക്ടറുകളുണ്ട് ഇവിടെ സ്ട്രൈറ്റ് കണക്ടർ എൻസ് വിത്ത് ആരോ എന്ന ഈ ടൂളാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്തതിനു ശേഷം ഇതിന് മുകളിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ ആകൃതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കണക്ടർ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് കാണാം ഇത്തരത്തിൽ വീണ്ടും ഈ കണക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിനെ കണക്ട് ചെയ്യുന്നു വീണ്ടും സെലക്ട് ചെയ്തു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കണക്ട് ചെയ്തു ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കണക്ട് ചെയ്യുന്നു ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ആ കണക്ടറും അതിനോടുകൂടി തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലൊരു ചിത്രം തയ്യാറാക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി സ്ഥാനം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമുക്ക് ആ സ്ഥാനങ്ങൾ മാറ്റാവുന്നതാണ് ഇവിടെ മറ്റ് തരത്തിലുള്ള കണക്ടറുകളും നമുക്കിവിടെ കാണുന്നുണ്ട് ഇതിൽ നിന്ന് കർവ്ഡ് കണക്ടർ എൻസ് വിത്ത് ആരോ എന്ന ഒരു കണക്ടറാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ മൗസ് പോയിന്റ് ഇതിന് മുന്നിൽ മുകളിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ ഈ ചിത്രത്തിലുള്ള ഒരു സെലക്ഷൻ വരുന്നതോടുകൂടി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു ഡ്രാഗ് ചെയ്ത് ഇത്തരത്തിൽ നൽകിക്കഴിഞ്ഞാൽ ഇങ്ങനെയും നമുക്ക് കണക്ടറുകൾ നൽകാൻ കഴിയും ഇതേ ടൂൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ നൽകുന്നു ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ മൂവ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ അതിനനുസരിച്ച് ആ കണക്ടറും അതിൻ്റെ കൂടെ മൂവ് ചെയ്യുന്നു എന്നതാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ കൺസെപ്റ്റ് മാപ്പ് വരക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗകര്യം ഈ ചിത്രം നമുക്കൊന്ന് വരച്ച് പൂർത്തിയാക്കാം ഇതിനുവേണ്ടി കോപ്പി പേസ്റ്റ് സങ്കേതം നമുക്ക് ഉപയോഗപ്പെടുത്താം നോക്കൂ ഇവിടെ ഒരു ദീർഘവൃത്തവും അതിന് താഴെ ഒരു ചതുരവുമാണുള്ളത് അതിനുവേണ്ടി ഞാനിവിടെ ഈ ദീർഘവൃത്തം ഒന്ന് കൺട്രോൾ സി കൺട്രോൾ വി അത് ഇവിടെ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറ്റുന്നു അല്പം നീളം നൽകിയതിന് ശേഷം ഇവിടെ സ്ഥാപിക്കുന്നു അതുപോലെ ഇത് ഒന്ന് കൺട്രോൾ സി കൺട്രോൾ വി അമർത്തി അത് താഴെ കൊണ്ടുവന്ന് നോക്കുന്നു ഇനി മുകളിലേക്കാണ് നമുക്ക് വേണ്ടത് അവിടെയും ഇതേപോലെ ഒരു രണ്ട് ചതുരങ്ങളാണ് നൽകേണ്ടത് അത് ഇവിടെ നിന്ന് കോപ്പി കൺട്രോൾ സി കൺട്രോൾ വി കൺട്രോൾ സി കൺട്രോൾ വി ഇനി ഇവ ഒന്ന് ചരിക്കണം അതുപോലെ ഇതും
ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റങ്ങളിൽ വൃത്താകൃതിയിലുള്ള ഒരു ഓറഞ്ച് നിറം വരും. ഇനി നമുക്ക് കണക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രൈറ്റ് കണക്ടർ എൻസി വിത്ത് ആരോ എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവയെ തമ്മിലൊന്ന് കണക്ട് ചെയ്യാം. വീണ്ടും അതേ ടൂൾ തന്നെ ഉപയോഗിച്ച് ഇവ തമ്മിലും കണക്ട് ചെയ്യാം. ഇനി സൂം ഔട്ട് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് എല്ലാ ഭാഗം കൂടെ ഒരുമിച്ച് കാണുന്നതിന് വേണ്ടി. ഇത്തരത്തിൽ ഈ പ്രവർത്തനം ഒന്ന് പൂർത്തിയാക്കുക. ഈ പ്രവർത്തനം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുക. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻസ് വർക്ക് 6 എന്ന നിങ്ങളുടെ ഫോൾഡറിൽ, ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 6 എന്ന ഫോൾഡറിൽ സി മാപ്പ് എന്ന് പേര് നൽകിക്കൊണ്ട് ഞാനിതിനെ സേവ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും മുകളിലായി cmap.odg എന്ന് വന്നതായിട്ട് ശ്രദ്ധിക്കുക.